ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. അപ്പതാ ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. എല്ലാവർക്കും ഞങ്ങളുടെ വക ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. അപ്പം രാവിലെ ഇതാ പല്ലൊക്കെ തേച്ച് ഫ്രഷായി കട്ടൻ ചായ ഒക്കെ കുടിച്ചു കേട്ടോ. എന്ന് വെച്ചാൽ വർക്കുണ്ട്, ശ്രീകൃഷ്ണ ജയന്തിയുടെ വർക്കുണ്ട്. അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഞാൻ റെഡി ആകാനൊക്കെ തുടങ്ങുന്നു. ഇവിടെ ഗബ്രൂസ് രാവിലത്തെ ഉറക്കം തൊട്ടിലിൽ ഉറങ്ങുവാണ് കേട്ടോ. അപ്പം അതാ ഇച്ചായം പോകാൻ വേണ്ടിട്ട് ഇതാ പെട്ടിയും കിടക്കയൊക്കെ എടുത്തു, ബാഗൊക്കെ എടുത്തു കേട്ടോ പോകാൻ വേണ്ടി. എല്ലാം എടുത്താ, മൈക്ക്, ഫോണ്, ചാർജർ, താക്കോല്, ഹെൽമെറ്റ്, ആ സുട്ടപ്പണം. ഒന്നും മറന്നിട്ടില്ലല്ലോ. ബ്രുമോൻ ആണെങ്കിൽ ഉറക്കൊക്കെ ഇന്നീത്ത് ചേച്ചിപ്പെണ്ണിന്റെ കൂടെ വന്നിരിക്കുവാണേ. ചേച്ചിപ്പെണ്ണുണ്ട്, ചേട്ടായി ഉണ്ട്, കമ്മ എന്നെ അടുക്കുവാൻ നോക്കാവേ. ആരും പഠിക്കണ്ട, അമ്മ പുട്ടുണ്ടാക്കിയതിൻ്റെ സിമ്പിളാണ് ഈ കാണുന്നത്. പുട്ട് പുട്ടല്ല അമ്മ അല്ലേ, പിന്നെ ആ അത് ഇത് ഇതാ സോയാബോൾ. ഇതാ അമ്മ ഇവിടെ വേകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പുട്ടിൻ്റെ. പിന്നെ ഇതാ പഴമാണ് കേട്ടോ. ഞങ്ങളുടെ ഇവിടെ റോഗസ്റ്റാ പഴം. ഇവിടെ എന്തോ അമ്മ പറയുന്നേ, ഇവിടെ എന്തോ പറയുന്നേ, ഏ പച്ചച്ചിങ്ങപ്പഴോ. ഞങ്ങളുടെ നാട്ടിൽ ഇതിന് റോഗസ്റ്റാ പഴം നട്ട പറയുന്നേ, റോഗസ്റ്റാ പഴം. നിങ്ങളുടെ ഇവിടെയൊക്കെ എന്താ ഈ പഴത്തിന് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യണേ. അതിനുശേഷം പുട്ടൊക്കെ വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്താ മോക്ക് മുടിയൊക്കെ ഇരിക്കി ഇട്ട് കൊടുത്തു കേട്ടോ. ഞങ്ങളെല്ലാവരും ടി വി കണ്ടുകൊണ്ടിരിക്കുവാണേ, അതാണ് കേട്ടോ എല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചേക്കുന്നേ. അതിനുശേഷം പുട്ടൊക്കെ വെന്തു. പുട്ടും പഞ്ചസാരയും പഴവും കുറച്ച് ചായയും കൂടി ഒഴിച്ചു കേട്ടോ ഞാൻ കഴിച്ചത്. എനിക്കത് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് എന്താ കഴിക്കാമെന്ന് പറയാം. അപ്പോഴത്തേനും ഗബ്രൂസിനെ കൊണ്ട് അമ്മ അത് ആ ബാക്കിൽ ഇരിപ്പുണ്ട് കേട്ടോ. ഞാനിത് ഇപ്പുറത്ത് വന്നിട്ടാണ് കഴിക്കുന്നത്, ഞങ്ങളുടെ റൂമിലല്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങോട്ടേക്ക് ഞാൻ വരാറുണ്ട്, ഇടയ്ക്കുള്ള വേദന കൊണ്ട് അങ്ങനെ വരാറില്ല. ഇപ്പോൾ അത് ഇവിടെ വന്ന് കഴിക്കുവാണേ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഗബ്രൂസിനെ അമ്മ കുളിപ്പിച്ച് തന്നു കേട്ടോ. അപ്പോൾ ഇതാ ഗബ്രൂസിന് ഫീഡൊക്കെ ചെയ്ത് കുളിപ്പിച്ച് ഉറക്കി കേട്ടോ. അപ്പം നമുക്ക് തൊട്ടിലോട്ട് കിടത്താം. ഉച്ചയപ്പം ചോറുണ്ട്, ചോറും സേവളും ഫ്രൈയും കറിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ടി വി കാണുമായിരുന്നു. ഗബ്രൂസ് ഇതാ പിന്നെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് കമ്മിൽ കിടന്ന് കളി കേട്ടോ. ഞങ്ങൾ ഞാൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങി ഗബ്രൂസിന് അപ്പുറത്ത് അമ്മ ഉറക്കുന്ന സമയം കൊണ്ട്. അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ അത് അമ്മതാ നല്ല അടിപൊളി ഉപ്പുമാവും. എനിക്ക് ഉപ്പുമാവിനും പുട്ടിനും പഞ്ചസാര വേണം കേട്ടോ. ബാക്കി ഇടിയപ്പത്തിനും ദോശ അപ്പത്തിനൊന്നും എനിക്ക് അങ്ങനെ പഞ്ചസാര താല്പര്യമില്ല. കറികൾ എന്തെങ്കിലും മതി. പിന്നെ ഇതാ കട്ടൻ ചായ ഉണ്ട് കേട്ടോ. കട്ടൻ ചായ നല്ല ചൂടായതുകൊണ്ട് അവിടെ ഫാൻ ഇട്ടിട്ട് ചൂടാറാൻ വെച്ചേക്കുവാണേ. അപ്പോൾ അതാ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ. ഞങ്ങൾ രണ്ടും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാണ് കേട്ടോ. ഞങ്ങളിങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നപ്പോഴാണേ ഒരാൾ വല്യപ്പാട് ഡ്രസ്സ് മടക്കുന്നു, അടുത്ത ആൾ വല്യമ്പാട് ആരാധ്യം. ക്രിസ്റ്റീന ക്രിസ്റ്റീന ഫ്രിൻസ് ഫ്രിൻസ് അതിവാശിയേറിയ മത്സരമാണ് നിങ്ങളിവിടെ കണ്ടോണ്ടിരിക്കുന്നു. ആ ക്രിസ്റ്റീന 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 അപ്പൊ വല്യമ്മയുടെ ഡ്രസ് അനിയുണ്ട് പഠിക്കണ്ട. വൃത്തിയായിട്ട് മടക്കിയാലുള്ളൂ കേട്ടോ സമ്മാനം. അടി നടക്കുവാണതേ നമ്മുടെ ഗബ്രുമോന്റെ ഉടുപ്പാണ് കേട്ടോ. രണ്ടും കൂടെ മടക്കാൻ വേണ്ടിട്ട് ഭയങ്കര അടി നടക്കുകയാണ്. ഒരാളെടുക്ക് അക്ഷയ കിടക്കുന്ന എടുക്കാൻ പോയപ്പം മറ്റേ ആൾ ഓടിപ്പോയി, രണ്ടും കൂടെ ഇപ്പൊ വീണേനെ. ബട്ടൺസ് ഇടണ്ട മോനെ,
എളുപ്പമുണ്ടെന്നേരം ഇടാനായിട്ട്. മറ്റേതെല്ലാം ഇവർ മടക്കി അലമാരയിൽ എടുത്തു വെച്ചു കേട്ടോ. എനിക്ക് നല്ല രീതിയിൽ കാലിന് നീരും വേദന ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഇരിക്കുക? മോന് അപ്പുറത്താ ഉറങ്ങിയാമോ? ഫെബ്രു ഉറങ്ങിയോ? അപ്പം അത് അതും മടക്കിക്കൊണ്ടിരിക്കും കേട്ടോ. മോക്ക് കുറച്ച് ഹോം വർക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അവരുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ടീച്ചർമാരിടുമല്ലോ, അപ്പം അതൊക്കെ എഴുതിക്കൊണ്ടിരിക്കും കേട്ടോ. ഇച്ചാൻ ഇതുവരെ വന്നിട്ടില്ല, വർക്കൊക്കെ കഴിഞ്ഞു വടിഞ്ഞ സമയമാകുന്നുള്ളൂ എത്താനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം ക്രിസ്റ്റീന? ചെറുതായിട്ടൊന്ന് കരഞ്ഞു കേട്ടോ അമ്മ വഴക്ക് പറഞ്ഞപ്പോൾ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം അല്ലേ. എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞേ. ബൈ.